ഇത് ചെറുകിഴങ്ങ് നട്ടിരിക്കുന്നതാണ്. സാധാരണഗതിയിലെ കൃഷി അന്യം നിന്ന് പോകുന്ന ഒരു സാധനമാണ്. നമ്മളിപ്പോൾ ഇത് നിന്നു പോകാതിരിക്കത്തക്ക നിലയിൽ കുറേ കൃഷി ചെയ്തിട്ടുണ്ട്. അത്യാവശ്യക്കാർക്ക് അതിൻ്റെ വിത്ത് കൊടുക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. കാട്സിൽ നിന്ന് ആദ്യകാലത്ത് നമ്മൾ തൊടുപുഴ ചെന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് ഇത് നട്ടതാണ്. അതുപോലെ തന്നെ മുള്ളൻകിഴങ്ങ്, അടതാപ്പ്, ഇതെല്ലാം അങ്ങനെയുള്ള വിളകളാണ്. അതെല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. അടതാപ്പിൻ്റെയും വിത്തുകൾ പല ആളുകളും കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകൾക്ക് നമ്മൾ കൊറിയറിലൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. അത് ഈ പറഞ്ഞ പോലെ പഴയ കാലത്തുണ്ടായിരുന്നു, ഇപ്പോൾ കാര്യമായിട്ട് ഇല്ലാത്തൊരു കൃഷിയാണ്. പക്ഷേ നമുക്ക് ഉപയോഗിക്കാൻ ഷുഗറുള്ളവർക്ക് പോലും ഇടതാപ്പ് ഇതിൻ്റെ പന്തലിൻ്റെ മുകളിലുണ്ടാകുന്ന സാധനം ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഡോക്ടർമാരും അത് പറയുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ആന്റണി മുനിയറ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇടുക്കി ജില്ലയിലെ മാങ്കുളം ഗ്രാമത്തിലാണ്. മാങ്കുളത്തെ ജൈവ ഗ്രാമമാക്കി മാറ്റിയ ഒരാളാണ് നമ്മുടെ ഒപ്പമുള്ള ശ്രീ സെബാസ്റ്റ്യൻ പനച്ചിനാനിക്കൽ. നമസ്കാരം. നമ്മളിവിടെ നിൽക്കുന്ന ഒരു പശ്ചാത്തലം തന്നെ വളരെ ഭംഗിയുള്ളതാണ്. ആ കാണുന്ന മലനിരകൾ ഏതാണ്? പാർവതിമല. പാർവതിമല. ആ ഒഴുകുന്ന വെള്ളച്ചാട്ടം ചിന്നാർകുത്ത്. ചിന്നാർകുത്ത് എന്നാ പേരല്ലേ? എത്ര നാൾ ആ വെള്ളം ഇങ്ങനെ ഉണ്ടാകും? വെള്ളം നല്ല വേനൽ വരുമ്പോൾ വെള്ളം അങ്ങ് പറ്റും. അതുവരെ ഈ വെള്ളം ഉണ്ടിങ്ങനെ ചെറിയ തോതിലുണ്ട്. മഴക്കാലത്ത് അത് മൊത്തം നേർന്ന് ഒറ്റയടിക്ക് തന്നെ വെള്ളം വരും. വെള്ളം വരും. അവിടെ ഗ്യാപ്പ് ഉണ്ടാവില്ല അല്ലേ? നേരം ഇങ്ങനെ വെള്ളം വരും. വീണ്ടും ഈ ക്യാമറ ഇപ്പൊ കാണുന്നത് ഒരു കൃഷിയാണ്, സവിശേഷമായൊരു കൃഷി. ഒരു കാലഘട്ടത്തിൽ ഹൈറേഞ്ചിൽ സമൃദ്ധമായി ഉണ്ടായിരുന്ന കൃഷി. ഇതെന്ത് കൃഷിയാ? ചെറുകിഴങ്ങ്. ചെറുകിഴങ്ങ്. ഇങ്ങോട്ട് മാറുമ്പോൾ കപ്പ, ഇതാ പിന്നെ ഇഞ്ചി, പിന്നെ ചേന, എന്തെല്ലാം ഉണ്ട് കിഴങ്ങ് വർഗ്ഗ വിളകൾ? ഇപ്പോ ചെറുകിഴങ്ങ്, ഉള്ളൻകിഴങ്ങ്, പിന്നെ കപ്പ, ചേന, കാച്ചില്, ഇതൊക്കെയാണ് മെയിൻ. പിന്നെ അടതാപ്പ് എന്ന് പറഞ്ഞൊരു പ്രത്യേക കൃഷിയുണ്ട്. അടതാപ്പ് മണ്ണില് കിഴങ്ങായിട്ടും മുകളില് മേക്കാച്ചിക്ക എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്ന പോലെ കാച്ചിലിന്റെ വർഗത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ഇപ്പൊ ഈ ചെറുകിഴങ്ങ് എത്ര ചോടുണ്ട് ഇത്? ഇത് ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കിഴങ്ങ് വർഗമാണല്ലേ? അതെ അതെ. അങ്ങേക്ക് വീണ്ടും ഇത് കൃഷി ചെയ്യാൻ തോന്നിയ ഒരു കാര്യം എന്താ? നാട്ടിൽ മുതലേ നമ്മളിത് കൃഷി ചെയ്ത് ഉപയോഗിച്ചിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള പരമ്പരാഗത വിളകൾ നഷ്ടപ്പെടരുത്. ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കൃഷി ചെയ്യാനുള്ള സൗകര്യം വിത്ത് ചോദിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. ആ നിലയിൽ ഇതങ്ങനെ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൃഷിയാണ്. ഇഞ്ചി, മഞ്ഞള്, അതുപോലെ കസ്തൂരി മഞ്ഞള്, കരിമഞ്ഞള്, ഇങ്ങനെയുള്ള എല്ലാ കൃഷിയിലും കുറേശ്ശെയെങ്കിലും നമ്മൾ ചെയ്യാറുണ്ട്. ഈ ചെറുകിഴങ്ങിന്റെ കൃഷിയെ കുറിച്ചൊന്ന് പറയാമോ? ഇത് എങ്ങനെയാണ് നമ്മൾ നടേണ്ടത്? എത്രത്തോളമാണ് നടേണ്ടത്? ഇത് മുളച്ചു പൊങ്ങി വിളവെടുക്കാൻ എത്ര നാളെടുക്കും? സാധാരണഗതിയിൽ പുതുമഴ കഴിയുമ്പോൾ നമ്മൾ ഇഞ്ചിയൊക്കെ നടുന്ന പോലെ തന്നെ മെയ് മാസത്തിൽ നടും. അത് ഡിസംബറോടുകൂടി നമുക്ക് വിളവെടുക്കാറാകും. ഒരു 1 അടി 50 സെൻറ്റിമീറ്റർ അകലത്തിൽ നമുക്ക് നടാൻ കഴിയും. നന്നായിട്ട് ചാണകപ്പൊടി വളമായിട്ട് കൊടുക്കണം. പിന്നെ ഒരു പകുതി പ്രായമൊക്കെ ആകുമ്പോൾ ചാരം, പൊട്ടാഷ്, കിഴങ്ങ് വർഗമായതുകൊണ്ട് പൊട്ടാഷ് ചെല്ലണം. അതിനുവേണ്ടി ചാരം ഇട്ട് കൊടുക്കാറുണ്ട്. വേറെ വലിയ വളപ്രയോഗം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതിന് കയറ്റത്തിന് വേണ്ടിയിട്ട് നമ്മൾ മുകളിലേക്ക് കമ്പ് കുത്തി കൊടുക്കുക, അല്ലെങ്കിൽ അതിപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന മാതിരി വള്ളി വലിച്ച് വള്ളിയെ കൂടെ കയറ്റിവിടുകയൊക്കെ ചെയ്യാൻ കഴിയും. അപ്പോൾ അത് ഓരോരുത്തരും അവരവരുടെ അസൗകര്യം അനുസരിച്ച് അതിൻ്റെ രീതിയിൽ ചെയ്യാവുന്നതാണ്. എന്തോരാണ് നമ്മൾ നടേണ്ടത് ഇതിന്റെ വിത്ത്? വിത്ത് ഒരു ചെറിയ ഒരു 50 ഗ്രാമിന്റെ ചെറിയ ചെറിയ വിത്തുകൾ മതി. ആ വിത്ത് നട്ടാൽ നമുക്ക് എത്രത്തോളം ആദായം ഉണ്ടാകും? നമ്മൾ ഒരു ചുവട്ടിൽ നിന്ന് ഒരു കിലോയിൽ കൂടുതൽ കിട്ടും. പിന്നെ 40 രൂപ 50 രൂപ വില കിട്ടുന്നുണ്ട് ഒരു കിലോയ്ക്ക്. ഈ മാങ്കുളത്ത് ഇതിന് മാർക്കറ്റ് ഉണ്ടോ? ഉണ്ട് ഉണ്ട്. നമ്മളുടെ കാർഡ്സ് ഈ സാധനങങ്ങളെല്ലാം വാങ്ങാറുണ്ട്. അതായത് വേറെ അന്വേഷണം എടുക്കേണ്ട കാര്യമില്ല. ഓ, കാർഡ്സിന്റെ ഒരു ജൈവഗ്രാമം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ? ഉണ്ട്. അപ്പോ ഇവിടെ മാർക്കറ്റ് ഉണ്ടോ അതിന്? മാർക്കറ്റ് ഉണ്ട്. കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങളെല്ലാം വാങ്ങാറുണ്ട്. എല്ലാ ഉൽപ്പന്നങ്ങളും, എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങള്, പച്ചക്കറികള്, പഴവർഗ്ഗങ്ങള്, പച്ചക്കറികള്, പിന്നെ മറ്റേ സ്പൈസസ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും വാങ്ങാം. ഇതിന്റെ പരിപാലനത്തിൽ ഈ രണ്ടു തവണ വളവിട്ട് കൊടുത്താൽ മാത്രം മതിയോ? കാട് കറാനും കൂടെ, കാട് കറാൻ നോക്കണം. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ മുകളിലേക്ക് വള്ളി വലിച്ച് കയറ്റം കൂടെ കെട്ടണം. ഇതിന്റെ ഹൈറ്റ് ഏകദേശം തീർന്നതാണ്? ഇതിന്റെ വളർച്ച തീർന്നതാണ്? വളർച്ച തീർന്നതാ. ഇനിയിപ്പോ ഡിസംബറോടെ ഇലയൊക്കെ കരിഞ്ഞ് നമുക്ക് പറിക്കാറാം. അപ്പൊ മൊത്തം എത്ര മാസം വേണ്ടി വരും? മൊത്തം ഒരു 7 മാസം 8 മാസം. 8 മാസം. അപ്പൊ നമ്മൾ വളരെ ഒരു 50 ഗ്രാമിൽ താഴെയാണ് നടുന്നത്. പക്ഷെ നമുക്ക് 1 കിലോഗ്രാമെങ്കിലും നമുക്ക് കിഴങ്ങ് കിട്ടും. പല കിഴങ്ങുകളായിരിക്കും അല്ലേ? അതെ, പല കഷ്ണം വള്ളിയിലിങ്ങനെ കിഴങ്ങായിട്ടാണ്. അപ്പൊ ഇതാണ് ചെറുകിഴങ്ങ് എന്ന് പറയുന്നത്. അതെ അല്ലേ? ഇത് ഇതിന്റെ വിത്ത് എവിടെ നിന്ന് അങ്ങേക്ക് കിട്ടിയത്? നേരത്തെ മുതലുണ്ട്. എന്താ പ്രത്യേക കാഴ്ചയിൽ നിന്ന് ആദ്യകാലത്ത് വാങ്ങിച്ചെന്ന് എൻ്റെ ഓർമ്മ.
അപ്പോൾ കാർഡ്സ് ഇത്തരത്തിലുള്ള നഷ്ടപ്പെട്ടു പോകുന്ന വിത്തുകളൊക്കെ ആളുകൾക്ക് കൊടുക്കുന്ന ഒരു കേന്ദ്രം കൂടിയിട്ടാണ്. അതെ, അതിന് അവര് വിത്ത് ബാങ്ക് എന്ന് പേര് വിളിക്കും അല്ലേ? വിത്ത് ബാങ്ക് ഉണ്ട് കാർഡ്സിന്. അപ്പോൾ കാർഡ്സിന്റെ ഒരു ബ്രാഞ്ചാണ് നമ്മുടെ മാങ്കുളത്ത് പ്രവർത്തിക്കുന്നത്. മാങ്കുളത്തെ ജൈവഗ്രാമമാക്കി മാറ്റാനുള്ള പരിശ്രമം എത്രത്തോളം എത്തി? ഏകദേശം മാങ്കുളത്തെ 50% ആളുകൾ ജൈവ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ളവരാണ്. പിന്നെ പെരുമ്പങ്കുത്ത് ആനക്കുളം മേഖലയിൽ റബ്ബർ കൃഷി കൂടുതലുള്ളതുകൊണ്ട് അവരെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് പൂർണ്ണമായിട്ടുമായി എന്ന് പറയാത്തത്. നഷ്ടപ്പെട്ടു പോകുന്ന കിഴങ്ങുവർഗ വിളകളെ വീണ്ടെടുക്കുന്ന ഒരു മാതൃക കർഷകനും അതോടൊപ്പം തന്നെ കർഷക കൂട്ടായ്മയുടെ മുഖ്യ സംഘാടകനുമാണ് ശ്രീ സെബാസ്റ്റ്യൻ പനച്ചിനാനിക്കൽ. മാങ്കുളത്തെ അദ്ദേഹത്തിൻ്റെ കൃഷിയുടെ കാഴ്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചെറുകിഴങ്ങും അതോടൊപ്പം തന്നെ മുള്ളൻകിഴങ്ങുമാണ്. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണമെന്നും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സ്നേഹപൂർവ്വം, ആന്റണി മുനിയറ.